കനഡ പേരിൽ പുള്ളിമാനെ വെടിവെച്ചു കൊന്ന ശേഷം ഇറച്ചിയുമായി കടന്നുപോയ നായാട്ടു സംഘത്തെ വനപാലകരെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പേരിയ വരയാൽ ഫോറസ്റ്റ് സെക്ഷന് കീഴിൽ വരുന്ന വനത്തിൽ മാൻവേട്ട നടക്കുന്നുണ്ടെന്നായിരുന്നു രഹസ്യ വിവരം. ഇതനുസരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിലും പ്രധാന പാതയിലും പരിശോധന നടത്തി വരികയായിരുന്നു. ഇന്നലെ പുലർച്ചെ നായാട്ടു സംഘം സഞ്ചരിച്ചിരുന്ന കാറ് ചന്ദനത്തോട് വച്ച് വനപാലകർ തടഞ്ഞു. ഇവരെ വെട്ടിച്ച് കാർ വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. ബൈക്കിൽ പിന്നാലെ പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം സംഘം കുഞ്ഞോം ഭാഗത്തേക്കാണ് പോയത്. ബി ടി ഫോറസ്റ്റ് ഓഫീസർമാരായ കെ വി വിപിൻ, വി സുനിൽകുമാർ എന്നിവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കെതിരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന ഒരു കുറ്റത്തിന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ തലപ്പോൾ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവരും അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ പിടികൂടാൻ പറ്റും. വനം വകുപ്പ് പിന്നീട് നടത്തിയ പരിശോധനയിൽ പനന്തറപ്പാലത്തിന് സമീപത്തുള്ള പുഴയിൽ വെടിവെച്ചു കൊന്ന പുള്ളിമാന്റെ ജഡം കണ്ടെത്തി. ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു ജഡം. കൊമ്പുകൾ മുറിച്ചു മാറ്റിയിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിനും വധശ്രമത്തിനും ഉൾപ്പെടെ തലപ്പുഴ പോലീസും വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനം വകുപ്പും കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പുള്ളിമാനിനെ വേട്ടയാടിയവരെയും ഇവർ സഞ്ചരിച്ച വാഹനവും തിരിച്ചറിഞ്ഞതായാണ് വിവരം. 24 വയനാട്.